இது பிரெட் பாக்கெட் இல்ல அது பிரெட் பாக்கெட் ஷவர்மா ஃபில்ல சுத்தறலா பிரெட் பாக்கெட் ஓகே இது சிக்கன் ரோல் சிக்கன் ரோல் இது நம்மளோட மொஹப்பத் கா சர்வ் ஸ்நேஹம் ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ഡോഗ്സ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളിൽ എത്ര പേരിലേക്ക് എത്തുമെന്നോ അല്ലെങ്കിൽ നിങ്ങളിൽ എത്ര പേരിത് കാണുമെന്നോ ഒരു ഐഡിയ ഇല്ല. സോ നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മുൻപ് നിങ്ങൾ എത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അത്രയും തന്നെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷയുണ്ട്. നമുക്ക് ഇന്നത്തെ പുതിയ വ്ലോഗിലേക്ക് കടക്കാം. ഇന്ന് നോമ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് പേര് വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റാരുമല്ല, ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട അജയ് സ്റ്റീഫനും ഇവയുമാണ് ഇന്നിങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നോമ്പ് തുറക്കാനായിട്ടുണ്ടാക്കാൻ പോകുന്ന കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഇഫ്താർ വിഭവങ്ങളുടെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ ഒരു ഇഫ്താർ നൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്ത കുറച്ച് അറേഞ്ച്മെൻസും ഡെക്കറേഷൻസും ഒക്കെ ഉൾക്കൊള്ളിച്ച് കൊണ്ടിട്ടുള്ള ഒരു ചെറിയ വ്ലോഗാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകൾ എന്തെല്ലാമാണെന്ന് കാണാം. നോമ്പ് കാലത്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് സ്നാക്സ് ഐറ്റംസിലാണ്. അതായത് 30 നോമ്പ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുവിധം എല്ലാ സ്നാക്സും നമ്മൾ കിച്ചണിൽ പരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കാൻ ആവശ്യമായിട്ടുള്ള സ്നാക്സ് ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ചിക്കൻ റോളാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ബ്രെഡ് പോക്കറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കണ്ണൂരുകാരുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള കണ്ണപ്പം, അതായത് നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് നമ്മൾ ഇഡ്ഡലി ചെമ്പിലുണ്ടാക്കുന്ന ആവിയിലുണ്ടാക്കുന്ന ഒരു സ്നാക്കായ കണ്ണപ്പം. അപ്പോൾ ഇത്രയും സ്നാക്കാണ് ഞാൻ ഇന്ന് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയിൻ ഐറ്റംസ് എന്തൊക്കെയാണ് വേറെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ബ്രെഡ് പോക്കറ്റ് ഒരിക്കലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ്. ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ബ്രെഡ് ഭയങ്കര റഫായിരിക്കും, അതായത് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോരും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റൗണ്ടിൽ അത് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇഡ്ഡലി തട്ടോ അല്ലെങ്കിൽ ആവി കയറ്റുന്ന വല്ല പാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒരു ആവി കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന ബ്രെഡിൻ്റെ ബാലൻസ് വരുന്ന ആ പോർഷൻ എടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കിയിട്ടെടുക്കാം. അത് ഒരിക്കലും നമ്മൾ വേസ്റ്റിൽ കളയരുത്. അപ്പോൾ ഞാൻ ഇത്തവണത്തെ നോമ്പിന് ബ്രെഡ് ക്രംസ് പുറത്തുനിന്ന് വാങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ബ്രെഡായിട്ട് റിലേറ്റ് ചെയ്തുണ്ടാക്കുന്ന ഓരോ വിഭവങ്ങളിലെ ബാക്കി വരുന്ന ആ ഒരു ബ്രെഡിൻ്റെ പോർഷൻ എടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ ഡിന്നറിന് കഴിക്കാൻ പോകുന്ന മെയിൻ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നല്ല നാടൻ പത്തിരിയും ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ ഞാൻ ചിക്കൻ സ്റ്റൂ ആണ് ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത്. ആ ചിക്കൻ സ്റ്റൂവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പെഷ്യലായിട്ടൊരു മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മീൻസ് നമ്മൾ ഗരം മസാലയൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു മസാലക്കൂട്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ ഈ ചിക്കൻ സ്റ്റൂവിന് നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പത്തിരിയുടെ കൂടെ കഴിക്കാൻ നല്ല ഒന്നാന്തരം കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ചിക്കൻ സ്റ്റൂ. അപ്പോൾ അത് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്.
നമ്മുടെ ഇഫ്താർ സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏറ്റവും അവസാനമായിട്ടാണ് കണ്ണപ്പം ഉണ്ടാക്കിയത്. അപ്പം അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അജിയും ഇവയും കൂടെ കടന്നു വന്നത്. ഞാൻ ബ്രെഡ് പോക്കറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്, ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ജോലി ഞാൻ ഇവയെ ഏൽപ്പിച്ചുള്ളത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫുഡെല്ലാം കിച്ചണിൽ വെച്ച് തന്നെ പ്ലേറ്റിംഗ് ചെയ്തു. ഇവ അതെല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇഫ്താർ വിഭവങ്ങളാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുടിക്കാനായിട്ട് അവക്കോയുടെ ജ്യൂസ്, അതുപോലെ തന്നെ വാട്ടർ മെലണും മിൽക്കും മിക്സ് ചെയ്തിട്ടുള്ള ഡ്രിങ്കുമാണ്. ആ ഡ്രിങ്കിൻ്റെ റെസിപ്പി 2 വർഷം മുമ്പ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഇത് നമ്മുടെ ഡേറ്റ്സ്. ഇത് അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ കൊളസ്ട്രോൾ ഉള്ള ചില കളർ അത് ആവിയിൽ പറപ്പിച്ച നമ്മുടെ കണ്ണപ്പം. പിന്നെ ഇത് എഗ്ഗ്. എഗ്ഗ് ആ കുട്ടിയാണത് ഇളക്കിയത്. ഇളക്ക് മാത്രം ഫുഡിന്റെ ഐ പി എസ് ഐ എസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് മുറിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് അവർ തിരിച്ചു പോയത്. അതുമാത്രമല്ല, അവർ പോകുന്ന സമയത്ത് നമുക്ക് ഈദ് ഗിഫ്റ്റ് കയ്യിൽ തന്നിട്ടാണ് പോയത്. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു. എല്ലാവർക്കും ഈദ് ഗിഫ്റ്റ്, നല്ല അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റായിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഇവാൻ്റെ അജയ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ പഴയ പോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗോടെ അവസാനിക്കുന്നു. ഇറ്റ്സ് മീ ഷബാന.